നമസ്കാരം ലോകത്തിലെ തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന മുല്ലപ്പെരിയാർ ഡാമിന് കഴിഞ്ഞ ദിവസം വയസ്സ് തികഞ്ഞു ഈ സാഹചര്യത്തിൽ പുറത്തു വരുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ചില ചിത്രങ്ങൾ ഞെട്ടിക്കുന്നവർ തന്നെയാണ് ഇതാണ് കേരളവും തമിഴ്നാടും സുരക്ഷിതം എന്ന് സുപ്രീം കോടതിയോട് പറയുന്ന മഹാനിർമ്മിതി സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ലോക അത്ഭുതം അൻപത് വർഷം ഗ്യാരണ്ടി പറഞ്ഞ നിർമ്മാതാവ് പെനി കുക്ക് ൊമ്പത് വർഷമായിട്ടും പേടിക്കേണ്ടതില്ല എന്ന് ഭരണകർത്താക്കൾ ആവർത്തിക്കുമ്പോൾ മുപ്പത് ലക്ഷം പേരുടെ ജീവന് വില കൽപ്പിക്കാത്ത രാഷ്ട്രീയ തീയർത്ത് നമ്മൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമായി മുല്ലപ്പെരിയാർ മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും വലിയ ഭൂഗുരുത്വ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ട് എന്ന പ്രത്യേകതയും മുല്ലപ്പെരിയാർ ഡാമിന് സ്വന്തം സുർക്കിയേക്കാൾ ആറിരട്ടി ശക്തിയാണ് ഇന്ന് ഡാമുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമന്റുകൾക്ക് എന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മുല്ലപ്പെരിയാറിന്റെ ശില്പി പെനികുക്കു പോലും മുല്ലപ്പെരിയാറിന് നൽകിയ ശരാശരി ആയുസ് അൻപത് വർഷം മാത്രമായിരുന്നു അത് നമ്മൾ ഓർക്കാതെ പോവരുത് കേരളത്തിലെ പല ഡാമുകളും കാലാവധി കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കാലം തെറ്റി പെയ്യുന്ന മഴയും പ്രളയവും ഡാമുകൾക്ക് ഭീഷണിയാകുന്നുമുണ്ട് തുലാവർഷം കനക്കുമ്പോൾ ഡാമിലേക്ക് കൂടുതൽ വെള്ളം എത്തും മുല്ലപ്പെരിയാറിന്റെ അപകട വ്യാപ്തിയെക്കുറിച്ച് അഡ്വക്കേറ്റ് റസൽ ജോയ് പറയുന്നത് ഇങ്ങനെയാണ് മുല്ലപ്പെരിയാർ ഡാം സമുദ്ര നിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ അടി ഉയരത്തിലാണ് അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും നൂറ്റി ഇരുപത്തെട്ട് വർഷത്തെ ചെളിയും വാഹനങ്ങൾ ശവശരീരങ്ങൾ ഇതെല്ലാം ഒഴുക്കിക്കൊണ്ടുവരുന്ന ആ ശക്തി വളരെ വലുതായിരിക്കും ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങില്ല ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുന്നത് ഇത് കേരളത്തിന്റെ മാത്രം നാശമല്ല ഇത് ഇന്ത്യയുടെയും ലോകത്തിന്റെയും തന്നെ നാശമാണ് ഈ ദുരന്തം ഒഴിവാക്കാൻ വേണ്ട സൊല്യൂഷൻ വളരെ സിമ്പിളും മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ഉയരമുള്ള ഡാമാണ് പത്തനംതിട്ടയിലെ കക്കി ഡാം കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിനേക്കാൾ വെള്ളവുമുണ്ട് കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ അത് മുല്ലപ്പെരിയാർ പെൻസ്ട്രോക്കിലേക്ക് ഘടിപ്പിക്കാൻ കഴിയും ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്നത് മാക്സിമം നൂറ് കോടി മാത്രമാണ് എന്നും മൂന്ന് മാസം കൊണ്ട് ഇവർക്ക് കഴിയുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ തമിഴ്നാടിനെ കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും കൂടുതൽ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഒരു സൊല്യൂഷൻ മാത്രമാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും ചേർന്ന് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു അടുത്തിടെ ലിബിയയിൽ പഴക്കം ചെന്ന രണ്ട് ഡാമുകൾ തകർന്ന് വലിയ തോതിൽ ആളപായമുണ്ടായ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത് അവിടെ മൂവായിരം ആളുകളാണ് മരണപ്പെട്ടത് എങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തി അഞ്ച് ലക്ഷം പേരെ അത് ബാധിക്കുമെന്ന് ലേഖനം പറയുന്നു ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ലോകമെമ്പാടും അണക്കെട്ട് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർമ്മിച്ച രണ്ട് ഡാമുകളാണ് ലിബിയയിൽ തകർന്നത് എന്നാൽ ആധുനിക ഡാം നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിനു മുൻപ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ് യു എൻ നടത്തിയ പഠനവും മുൻപ് ഈ മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ലിബിയയിലെ ഇത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു ഒരു വർഷം മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് അവയിലേറെയും ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയിലുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാം മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തിയഞ്ച് ലക്ഷം പേരെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ അവർ വിശദീകരിക്കുന്നു